ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയതിന് സർക്കാരിനെതിരെ പലയിടങ്ങളിൽ നിന്ന് പരിഹാസങ്ങൾ ഉയർന്നു വരികയാണ് ഇപ്പോൾ ബി ജെ പിയും ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീറാം വെങ്കിട്ടരാമനെ കളക്ടർ സ്ഥാനത്ത് നിന്നും നീക്കിയ സർക്കാർ നടപടി ഭീരുത്വമായി പോയെന്ന് ബി ജെ പി നട്ടലിനുറപ്പില്ലാത്തവർ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ഉയർന്നു വരുന്നുണ്ട് സംഘടിത ശക്തികൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടയ്ക്കിയത് തെറ്റായ സന്ദേശം തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രൂക്ഷ വിമർശനവുമായാണ് രംഗത്തെത്തിയത് സർവീസിൽ തിരിച്ചെടുത്തയാളെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത് നീതീകരിക്കാനാവില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലെന്നൊക്കെ പറയുന്നത് വെറും തള്ളു മാത്രമായി പോയി എന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമ പ്രവർത്തകനായിരുന്ന ബഷീറിനെ ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ കോടതി ഏത് ശിക്ഷ വിധിച്ചാലും കേരളത്തിൽ ആരും അതിനെതിരെ രംഗത്ത് വരുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തെ കളക്ടറായി നിയമിക്കേണ്ടിയിരുന്നോ എന്ന കാര്യത്തിലും തർക്കം ഉന്നയിക്കാൻ നമ്മുടെ നാട്ടിൽ അവകാശമുണ്ട് എന്നാൽ അദ്ദേഹത്തിനെ കളക്ടറായി നിയമിച്ച ശേഷം ഒരു വിഭാഗം ആളുകളുടെ സമ്മർദ്ദത്തിനു വഴകി തീരുമാനം പിൻവലിച്ച നടപടി തികഞ്ഞ ഭീരുത്തമായിപ്പോയി സംഘടിത ശക്തികൾക്കു മുന്നിൽ സർക്കാർ മുട്ടുമടിക്കത് തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത് സർവീസിൽ തിരിച്ചെടുത്തിയാളെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത് നീതീകരിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി നട്ടലിന് ഉറപ്പില്ലാത്തവർ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നുവെന്നും പോസ്റ്റിൽ സുരേന്ദ്രൻ വ്യക്തമാക്കി കൂടാതെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ശ്രീറാമിനെ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ ആലപ്പുഴ കളക്ടറായി ചുമതലയേറ്റത് സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരം യൂണിറ്റ് മേധാവി കൂടിയായിരുന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന കെ എം ബഷീറിനെ കാർ ഇടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുന്നതിനിടെയാണ് കളക്ടറാക്കിയത് ഇത് തെറ്റായ സന്ദേശം നൽകുമെന്നും നിയമലംഘകർക്ക് ഓശാന പാടുന്നതിന് തുല്യമാണ് സർക്കാർ നടപടിയെന്നുമായിരുന്നു വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമനെ കളക്ടറാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ സമയമുണ്ടെന്നിരിക്കെ സർക്കാർ കാണിച്ച ദൃതിയാണ് വിമർശനങ്ങൾക്ക് കാരണമായത് പത്രപ്രവർത്തക യൂണിയൻ മുതൽ കേരള മുസ്ലിം ജമാവത്ത് വരെ സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇടതു കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ നടപടിക്കെതിരെ അതൃപ്തി ഉയർത്തിയിരുന്നു എന്നാൽ സിവിൽ സർവീസിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് ഓരോ സമയത്തും ഓരോ ചുമതല നൽകണമെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതേസമയം ഭരണപക്ഷ എം എൽ എ മരിൽ നിന്നടക്കം എതിർപ്പുണ്ടായതോടെയാണ് ഇപ്പോൾ ശ്രീറാമിനെ മാറ്റാനുള്ള തീരുമാനം എന്നാണ് സർക്കാർ കൈക്കൊണ്ടതെന്നാണ് സർക്കാരിന്റെ വാദം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു കെ എം ബഷീർ വാഹനം ഇടിച്ചു കൊല്ലപ്പെട്ടത് മദ്യലഹരിയിൽ ശ്രീറാം ഓടിച്ച വാഹനമായിരുന്നു ബഷീറിന്റെ ദേഹത്തേക്ക് പാഞ്ഞുകയറിയത് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് അന്ന് സർവേ ഡയറക്ടറായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമനെ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ വൈകാതെ തന്നെ തിരിച്ചെടുത്തു ആരോഗ്യ വകുപ്പിലായിരുന്നു നിയമനം പിന്നാലെ കളക്ടർ സ്ഥാനത്തേക്ക് നിയമിച്ചു അതേസമയം സപ്ലൈകോയിൽ ജനറൽ മാനേജറായാണ് ശ്രീറാമിന്റെ പുതിയ നിയമനം സപ്ലൈകോയുടെ കൊച്ചി ഓഫീസിലാണ് ശ്രീറാം ഇനി പ്രവർത്തിക്കേണ്ടിയിരുന്നത് ജോയിന്റ് സെക്രട്ടറിക്ക് തുല്യമായ പദവിയാണിത് എന്നാൽ അതിൽ നിന്നാണ് ശ്രീറാമിനെ മാറ്റിയ സർക്കാർ നടപടി ആരുടെ മുന്നിലും മുട്ടുകുത്താത്ത പിണറായി സഖാവ് ചില മതസംഘടനകളുടെ താല്പര്യങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്